നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും 100 ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്ത. തൃക്കാക്കരയിലെ സഭാ സ്ഥാനാർത്ഥി വിവാദത്തിൽ നിന്ന് തലയൂരാൻ യു ഡി എഫ്. വിവാദം അനാവശ്യമെന്ന് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും. സ്ഥാനാർത്ഥിയെ സഭ നിശ്ചയിക്കുമെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് രമേശ് ചെന്നിത്തല. ബാഹ്യ സമ്മർദ്ദത്തിൽപ്പെട്ടത് എൽ ഡി എഫ് അല്ല യു ഡി എഫ് എന്ന് ഇ പി ജയരാജൻ. പി സി ജോർജിന്റെ ആളെന്ന ആരോപണം തള്ളി എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫ്. സഭാ വിവാദം അനാവശ്യമെന്ന് തൃക്കാക്കരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ് 24നോട്. രാഷ്ട്രീയവും വികസനവുമാണ് ചർച്ച. ജനങ്ങൾ ദുരിതമനുഭവിക്കുമ്പോൾ കോടികൾ മുടക്കിയുള്ള പദ്ധതികൾ എന്തിനെന്നും ഉമാ തോമസ്. തൃക്കാക്കരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിർണയത്തിൽ സഭ നേരിട്ടിടപെട്ടുവെന്ന് പറയുന്നത് ആശ്ചര്യപ്പെടുത്തുന്നുവെന്ന് കെ സി ബി സി മുൻ വക്താവ് ഫാദർ പോൾ തേലക്കാട്ട്. സഭയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകാം, എന്നാൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് ഉചിതമല്ല. കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ ഇടപെടലുണ്ടായോ എന്ന കാര്യത്തിൽ അറിവില്ലെന്നും പോൾ തേലക്കാട്ട് 24നോട്. ലിസി ആശുപത്രിയിൽ മാധ്യമങ്ങളെ കണ്ടത് രാഷ്ട്രീയമായല്ലെന്ന് ഡയറക്ടർ ഫാദർ പോൾ കരേടൻ. ആശുപത്രിയിൽ നടന്നത് പ്ലാൻ ചെയ്ത പത്രസമ്മേളനമല്ല. മാധ്യമങ്ങൾ വന്നപ്പോൾ രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ക്രമീകരണം ഏർപ്പെടുത്തി. ഇക്കാര്യത്തിൽ സഭയുടെ ഇടപെടലില്ലെന്നും ഫാദർ പോൾ കരേടൻ 24നോട്. തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് ചൂടേറുന്നു. ഉമാ തോമസ് നടൻ മമ്മൂട്ടിയുടെ വീട്ടിലെത്തി വോട്ട് അഭ്യർത്ഥിച്ചു. ഹൈബീഡൻ എം പി രമേശ് പിഷാരടി എന്നിവരുമൊപ്പം തൃക്കാക്കരക്കാർ 4 വർഷം പാഴാക്കില്ലെന്ന് പി രാജീവ്. ബി ജെ പി സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെയുള്ള വിധിയെഴുത്താകും തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. തെരഞ്ഞെടുപ്പ് കാലത്ത് കല്ലിടലില്ലാത്തത് എന്തുകൊണ്ടെന്ന് പ്രതിപക്ഷ നേതാവ്. ലിസി ആശുപത്രിയിൽ നടത്തിയ വാർത്താ സമ്മേളനം നാടകമെന്നും വിമർശനം. തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥികളുടെ പരസ്യ ചർച്ച വേണമെന്ന ആവശ്യവുമായി സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൊച്ചി മേയറുമായ എം അനിൽകുമാർ. ഡോക്ടർ ജോ ജോസഫ് പാർട്ടി അംഗമാണ്, സഭയുടെ നോമിനി എന്നത് തെറ്റായ പ്രചാരണമെന്നും എം അനിൽകുമാർ. തൃക്കാക്കരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ ഷാനിമോൾ ഉസ്മാൻ. ഡോക്ടർ ജോ ജോസഫ് തൊഴിൽ എത്തിക്സ് കാണിക്കുന്നില്ലെന്ന് വിമർശനം. ഡോക്ടർ ജോ ജോസഫിനെതിരെ മെഡിക്കൽ കൌൺസിൽ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം. തൃക്കാക്കരയിലേത് സഹതാപ തരംഗമല്ലെന്നും രാഷ്ട്രീയ പോരാട്ടമെന്നും ഷാനിമോൾ ഉസ്മാൻ. ജനങ്ങളുടെ നടുവൊടിച്ച് രാജ്യത്ത് പാചകവാതക വില വീണ്ടും കൂട്ടി. ഗാർഹിക സിലിണ്ടറിന് വർദ്ധിപ്പിച്ചത് 50 രൂപ. സിലിണ്ടറിന്റെ വില 1000 കടന്നു. ഇന്നു മുതൽ 14.2 കിലോ സിലിണ്ടറിന് നൽകേണ്ടത് 1006.50 രൂപ. തിരുവനന്തപുരം കാസർഗോഡ് അർദ്ധ അതിവേഗ റെയിൽപാതയ്ക്ക് സർക്കാർ നിശ്ചയിച്ചതിലും ഇരട്ടി തുക ചെലവാകുമെന്ന് നിതി ആയോഗ്. 63,940 കോടി എന്ന കേരളയിൽ ഡി പി ആർ എസ്റ്റിമേറ്റ് തള്ളി. പദ്ധതി ചെലവ് 1.3 ലക്ഷം കോടി രൂപ വരുമെന്ന് വിവരാവകാശ രേഖ. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി ജഡ്ജി ഹണിയം വർഗീസിനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന് കത്ത്. ജഡ്ജിയെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്ന് ജനനീതി സംഘടന. വധ ഗൂഢാലോചന കേസിൽ സായി ശങ്കർ മാപ്പുസാക്ഷിയാകും. കോടതി നോട്ടീസ് അയച്ചത് ക്രൈംബ്രാഞ്ചിന്റെ അപേക്ഷയിൽ. ഇന്ന് വൈകിട്ട് 3 മണിക്ക് സായി ശങ്കർ കോടതിയിൽ ഹാജരാകും. താരസംഘടനയായ അമ്മയിൽ നിന്നും രാജിവെക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ച നടൻ ഹരീഷ് പേരടി. പ്രസിഡന്റിനെയും ജനറൽ സെക്രട്ടറിയെയും വിവരമറിയിച്ചു. ഭാരവാഹികൾ ഇതുവരെ വിളിച്ചില്ലെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. സംഘടനയ്ക്കുള്ളിൽ നിന്ന് പോരാടാൻ സുരേഷ് ഗോപി ആവശ്യപ്പെട്ടെന്നും ഹരീഷ് പേരടി. അട്ടപ്പാടി വനത്തിൽ കാണാതായ ഫോറസ്റ്റ് വാച്ചർ രാജനായുള്ള 4ാം ദിവസത്തെ തെരച്ചിലും വിഫലം. 12 മണിക്കൂർ തെരച്ചിലിലും കണ്ടെത്താനായില്ല. മറ്റന്നാൾ കൂട്ടത്തെരച്ചിൽ. വന്യജീവി ആക്രമണ സാധ്യത തള്ളാതെ വനംവകുപ്പ്. കെഎസ്ആർടിസിയിൽ ഇന്ധന പ്രതിസന്ധി രൂക്ഷം. വിപണി വിലയിൽ ഇന്ധനം നൽകാനുള്ള ഉത്തരവ് റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ കേരളം ഇന്ന് സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകിയേക്കും. ഇന്ധനവിലയിൽ പ്രതിദിന ബാധ്യത 60 ലക്ഷം രൂപ. പുറമേയുള്ള പമ്പുകളെ ആശ്രയിച്ച് താൽക്കാലിക പരിഹാരത്തിന് ശ്രമം. കൊലക്കേസ് പ്രതിയുടെ ബന്ധു പ്രോസിക്യൂട്ടറെ ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി. കാരക്കാമണ്ഡപം റഫീഖ് വധക്കേസ് പ്രതി മാലിക്കിന്റെ ഭാര്യാപിതാവാണ് ഭീഷണിപ്പെടുത്തിയത്. പ്രോസിക്യൂട്ടർ എം സലാഹുദ്ദീൻ നൽകിയ പരാതിയിൽ ഒരാൾ കസ്റ്റഡിയിൽ. തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നു. നാളെ വൈകുന്നേരത്തോടെ ചുഴലിക്കാറ്റായി മാറിയേക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ഷഹീൻ ബാഗ് ഒഴിപ്പിക്കലിനെതിരെ സിപിഐഎം സുപ്രീംകോടതിയിൽ. ഒഴിപ്പിക്കൽ നടപടി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം. കോടതിയെ സമീപിച്ചത് സിപിഐഎം ഡൽഹി സംസ്ഥാന സെക്രട്ടറി കെ എം തിവാരി. ചട്ടപ്രകാരമുള്ള നോട്ടീസ് നൽകാതെയാണ് ഒഴിപ്പിക്കൽ നടപടിയെന്ന ഹർജിയിൽ. ബി ജെ പി നേതാവ് തജീന്ദർ സിംഗ് ബഗയ്ക്ക് ജാമ്യം. ബഗയെ രാത്രി വീട്ടിലെത്തിച്ച് ഡൽഹി പോലീസ്. പഞ്ചാബ് പോലീസ് തട്ടിക്കൊണ്ടുപോയതാണെന്ന ബഗ 24നോട്. അറസ്റ്റിനെ ചൊല്ലി ആം ആദ്മി ബി ജെ പി പോരു തുടരുന്നു. പഞ്ചാബ് സർക്കാരിന്റെ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും.
ശ്രീലങ്കയിൽ വീണ്ടും അടിയന്തരാവസ്ഥ. നടപടി സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ശക്തമായതോടെ പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷവും വിദ്യാർത്ഥികളും. രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകൾ 3000 മുകളിൽ തുടരുന്നു. 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്തത് 3805 പോസിറ്റീവ് കേസുകളും 22 കോവിഡ് മരണവും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിന് കള്ളക്കളിയെന്ന് പ്രതിപക്ഷ നേതാവ്. റിപ്പോർട്ട് പുറത്തുവിടാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടെന്ന് വി ഡി സതീശൻ 24നോട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും സ്ത്രീ സുരക്ഷയും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നും പ്രതിപക്ഷ നേതാവ്. പറോക്ക് പാലത്തിൽ ട്രെയിൻ കുടുങ്ങി. മംഗലാപുരം ചെന്നൈ എഗ്മൂർ ട്രെയിനാണ് കുടുങ്ങിയത്. എഞ്ചിൻ തകരാറിനെ തുടർന്ന് പാലത്തിൽ വെച്ച് ഓഫ് ആവുകയായിരുന്നു. ട്രെയിൻ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ വ്യാപക പരിശോധന. ഇന്ദ്രപ്രസ്ഥ, സൂര്യ, സെൻട്രൽ പ്ലാസ എന്നീ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തു. പത്തനംതിട്ട പന്തളം കുന്നിക്കുഴി ജംഗ്ഷനിൽ തോട്ടിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന സംശയം. മരിച്ചത് നിരവധി കേസുകളിൽ പ്രതിയായ വലിയ തറയിൽ വർഗീസ് ഫിലിപ്പ് എന്ന പോലീസ്. കോൺഗ്രസിന്റെ ചിന്തൻ ശിബിരിൽ ചർച്ച ചെയ്യേണ്ട സംഘടനാ വിഷയങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള യോഗം തുടങ്ങി. മുകുൾ വാസ്നിക്കിന്റെ അധ്യക്ഷതയിൽ വാർ റൂമിലാണ് യോഗം. ബ്രൂവറി അനുവദിച്ചതിനെതിരായ ഹർജി നിലനിൽക്കില്ലെന്ന സർക്കാർ വാദം തള്ളി കോടതി. കോടതി അന്വേഷിച്ച ശേഷം തീരുമാനമെടുക്കാമെന്ന് തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി ജഡ്ജി ജി ജി ഗോപകുമാർ. കേരള ഐ ടി പാർക്ക് സിഇഒ ജോൺ എം തോമസ് സ്ഥാനമൊഴിയുന്നു. തീരുമാനത്തിന് പിന്നിൽ സ്വകാര്യ കാരണങ്ങളെന്ന് വിശദീകരണം. ൂരിൽ അമ്മയും 7 മാസം പ്രായമായ കുഞ്ഞും കിണറ്റിൽ മരിച്ച നിലയിൽ. ചൊക്ലി നെടുമ്പുത്ര ജ്യോത്സ്ന, മകൻ ധ്രുവൻ എന്നിവരാണ് മരിച്ചത്. ജമ്മുകാശ്മീരിൽ റെയ്ഡ്. രാജ്യദ്രോഹ കുറ്റം ചുമത്തിയവരുടെ വീടുകളിലടക്കം പരിശോധന. നിർണായക രേഖകൾ പിടിച്ചെടുത്തെന്ന പോലീസ്. മധ്യപ്രദേശിലെ ഇൻഡോറിൽ കെട്ടിടത്തിന് തീപിടിച്ച് 7 പേർ ബന്ധുമരിച്ചു. 9 പേരെ രക്ഷപ്പെടുത്തി. അപകട കാരണം ഷോർട്ട് സർക്യൂട്ടെന്ന് പ്രാഥമിക നിഗമനം. കർണാടക മന്ത്രിസഭാ വികസനം ഈ മാസം 10 എന്ന സൂചന. വികസനമോ പുനഃസംഘടനയോ ഉണ്ടാവുക, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനത്തിന് ശേഷം. മൊത്തവരുമാനത്തിൽ 100 ബില്യൺ ഡോളർ ക്ലബിൽ ഇടം നേടുന്ന ആദ്യ ഇന്ത്യൻ കമ്പനിയായ റിലയൻസ് ഇൻഡസ്ട്രീസ്. മുകേഷ് അംബാനി നയിക്കുന്ന കമ്പനിയുടെ 4-ാം പാദ ഏകീകൃത വരുമാനം 2.07 ലക്ഷം കോടി. ശ്രീനഗറിലെ ഐവ പാലത്തിനടുത്ത് പോലീസ് ഉദ്യോഗസ്ഥന് നേരെ ഭീകരാക്രമണം. വെടിവയ്പ്പിൽ പോലീസുകാരന് ഗുരുതര പരിക്ക്. മുംബൈ സാന്താക്രൂസിലെ LIC ഓഫീസിൽ തീപിടുത്തം. തീയണക്കൽ ശ്രമവുമായ അഗ്നിരക്ഷാസേന. അപകടം 2-ാം നിലയിലെ സാലറി സേവിംഗ് സ്കീം ഓഫീസിൽ. ഛത്തീസ്ഗഡിലെ ആദിവാസി വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്. പദ്ധതി ആഭ്യന്തര ഭീകരവാദം രൂക്ഷമായ മേഖലകളിലെ വിവിധ ഗ്രാമങ്ങളിൽ. പൊതുഗതാഗത സൗകര്യങ്ങൾ വിലയിരുത്താൻ ബസ് യാത്ര നടത്തി തമിഴ്നാട് മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ. ബസ് യാത്ര നടത്തിയത് കരുണാനിധി സ്മാരകത്തിലേക്കുള്ള യാത്രക്കിടെ. ബസ്സിലെ സൗകര്യങ്ങൾ യാത്രക്കാരോടും കണ്ടക്ടറോടും ചോദിച്ചറിഞ്ഞു. ബംഗാൾ സിലിഗുരിയിലെ സഫാരി പാർക്കിലെ അമ്മ കടുവയുടെയും കുഞ്ഞുങ്ങളുടെയും ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. സഫാരി പാർക്കിലെ ഏക പെൺകടുവയാണ് ഷീല. പുനേനഗരത്തിലെ പള്ളികളിൽ ഉച്ചഭാഷിണിയിലൂടെയുള്ള അസൻ നിർത്തിയതായി രേഖാമൂലം ഉറപ്പുവേണമെന്ന് മഹാരാഷ്ട്ര നവനിർമ്മാണ സേനയുടെ പുനെ യൂണിറ്റ്. എല്ലാ പള്ളികളിലെയും മൗലവിമാർ രേഖാമൂലം ഉറപ്പു നൽകണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് കമ്മീഷണർക്ക് കത്ത്. ഉറപ്പ് ലഭിച്ചില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ ഉച്ചഭാഷിണിയിലൂടെ ഹനുമാൻ ചാലിസ് കേൾപ്പിക്കുമെന്ന് ഭീഷണി. ഹൈദരാബാദിൽ അന്തർ സംസ്ഥാന മയക്കുമരുന്ന് വിൽപ്പന സംഘത്തിലെ 4 പേർ പിടിയിൽ. 23 ലക്ഷത്തിലധികം രൂപ വിലമതിക്കുന്ന മയക്കുമരുന്ന് പിടിച്ചെടുത്തു. ഹൈദരാബാദ് വെസ്റ്റ് ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് അറസ്റ്റ്. അന്താരാഷ്ട്ര വാർത്തകൾ. റഷ്യൻ മോസ്കോ മിസൈൽ ക്രൂയിസർ ആക്രമിക്കുന്നതിന് യുക്രൈനെ സഹായിച്ചുവെന്ന റിപ്പോർട്ടുകൾ തള്ളി US പെന്റഗൺ. മോസ്കോയ്ക്കായി പ്രത്യേക വിവരങ്ങൾ US യുക്രൈന് നൽകിയിട്ടില്ലെന്ന് പെന്റഗൺ പ്രസ് സെക്രട്ടറി ജോൺ കർബി. റഷ്യൻ അധിനിവേശം ചെറുക്കാനുള്ള യുക്രൈന്റെ പോരാട്ടത്തിന് 150 ബില്യൺ ഡോളറിന്റെ ആയുധ പാക്കേജ് പ്രഖ്യാപിച്ച US പ്രസിഡന്റ് ജോ ബൈഡൻ. യുക്രൈന് കൂടുതൽ പീരങ്കികളും റഡാറുകളും നൽകാനും തീരുമാനം. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയനും യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് ചാൾസ് മൈക്കലും അടുത്തയാഴ്ച ജപ്പാൻ സന്ദർശിക്കും. ജാപ്പനീസ് പ്രധാനമന്ത്രി ഫ്യുമിയോ കിഷിദയുമായി കൂടിക്കാഴ്ച നടത്തും. നിരോധിത ട്വിറ്റർ അക്കൌണ്ട് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമർപ്പിച്ച ഹർജി തള്ളി US ഡിസ്ട്രിക്ട് കോടതി. ട്രംപിന്റെ അക്കൌണ്ട് ട്വിറ്റർ സസ്പെൻഡ് ചെയ്തത് 2021 ജനുവരിയിൽ.
ബുർക്കിനാഫാസോയുടെ വടക്കൻ മേഖലയിൽ നടന്ന രണ്ട് ആക്രമണങ്ങളിൽ 11 പേർ കൊല്ലപ്പെട്ടു. 7 സൈനികരും 4 സന്നദ്ധ സേനാംഗങ്ങളുമാണ് കൊല്ലപ്പെട്ടത്. ഭീകരർ പതിയിരുന്ന് ആക്രമണം നടത്തുകയായിരുന്നെന്ന് സൈന്യം. 50 വയസ്സിന് മുകളിലുള്ളവർക്ക് രണ്ടാമത്തെ കോവിഡ് ബൂസ്റ്റർ ഡോസ് നൽകുമെന്ന് കൊളംബിയ തീരുമാനം. രാജ്യത്തെ 70% ആളുകൾക്കും പൂർണ്ണ വാക്സിനേഷൻ നൽകുക എന്ന ലക്ഷ്യം പൂർത്തിയാക്കിയതിനു ശേഷം. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുന്നുവെന്ന കണക്കുകൾ. ഏപ്രിൽ മാസത്തിൽ ഉൽപ്പാദന വളർച്ച കൂടിയെന്ന റിപ്പോർട്ട്. 428,000 തൊഴിൽ സൃഷ്ടിയുണ്ടായെന്നും ലേബർ ഡിപ്പാർട്ട്മെന്റ്. രാജ്യത്തേക്കുള്ള അഫ്ഗാൻ അഭയാർത്ഥികളുടെ എണ്ണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ജർമ്മനി നടപടി. യുക്രൈൻ അഭയാർത്ഥികൾക്ക് സ്ഥലമൊരുക്കുന്നത്. ക്യൂബയിലെ ഹോട്ടലിൽ സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 22. 74 പേർ ആശുപത്രിയിൽ ചികിത്സയിൽ. സ്പോർട്സ് ന്യൂസ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്ന് കരുത്തർ കളത്തിൽ. ലിവർപൂളിന് ടോട്ടനം ഹോട്ട്സ്പറും ചെൽസിക്ക് വോൾസും എതിരാളികൾ. സ്പാനിഷ് ലാലിഗയിൽ ഇന്ന് ബാഴ്സലോണ റയൽ ബെറ്റിസ് പോരാട്ടം. പോയിന്റ് പട്ടികയിൽ ആദ്യ നാലിലെത്താൻ റയൽ ബെറ്റിസിന് ജയം അനിവാര്യം. ഇറ്റാലിയൻ സിരിയയിൽ കിരീട പോരാട്ടം മുറുകുന്നു. ആദ്യസ്ഥാനക്കാരായ ഇന്റോ മിലാനും രണ്ടാം സ്ഥാനക്കാരായ എ സി മിലാനും തമ്മിലുള്ളത് 1 പോയിന്റിന്റെ വ്യത്യാസം മാത്രം. മാവൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രവൃത്തി പൂർത്തീകരിച്ച മഞ്ഞൊടി ചാലിപ്പാളം റോഡ് പി ടി എ റഹീം എം എൽ എ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 40 ലക്ഷം രൂപ ചെലവിലാണ് റോഡ് പുനർനിർമ്മിച്ചത്. കോഴിക്കോട് കിനാലൂരിൽ അതിഥി തൊഴിലാളികൾക്കായി നിർമ്മിച്ച ഹോസ്റ്റൽ സമുച്ചയം മന്ത്രി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കിനാലൂരിൽ കെ എസ് ഐ ഡി സിയുടെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് സെന്ററിനുള്ളിലാണ് 3 നിലകളിലായുള്ള കെട്ടിടം. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ വെള്ളന്നൂർ താമരച്ചാലി നടുവത്ത് താഴം തോട് ശുചീകരിച്ചു. പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ തെളിനീരൊഴുകും നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് ശുചീകരണം. വളയം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വോളിബോൾ ഫുട്ബോൾ പരിശീലന ക്യാമ്പുകൾ ആരംഭിച്ചു. വിഷൻ വളയം പദ്ധതിയുടെ ഭാഗമായാണ് പരിശീലനം. വളയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് പരിശീലനം. കോഴിക്കോട് നരിപ്പറ്റ കൊയ്യാലിൽ തേങ്ങാക്കൂടയ്ക്ക് തീപിടിച്ചു. കൊയ്യാലിലെ ചെരിഞ്ഞ പറമ്പ് തഹമ്മദിന്റെ വീടിനോട് ചേർന്നുള്ള തേങ്ങാക്കൂടയ്ക്കാണ് തീപിടിച്ചത്. തീ പൂർണ്ണമായും അണച്ചു. മുക്കുവണ്ടം പണയപ്പെടുത്തി പണം തട്ടിയ കേസിലെ പ്രതികളെ മുക്കം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. കൊടിയത്തൂർ മാട്ടുമുറി സ്വദേശിയും ദലിത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറിയുമായ വിഷ്ണു കയ്യൂണുമ്മൽ, മാട്ടുമുറിക്കൽ സന്തോഷ്കുമാർ എന്നിവരെയാണ് കസ്റ്റഡിയിൽ വാങ്ങിയത്. കേരള ഗ്രാമീൺ ബാങ്കിന്റെ കൊടിയത്തൂർ ശാഖയിലും വിഷ്ണുവിന്റെ മാട്ടുമുറിയിലെ വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കേരള പോലീസ് അസോസിയേഷൻ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കേരള പോലീസ് അസോസിയേഷൻ കോഴിക്കോട് സിറ്റി സമ്മേളനത്തോടനുബന്ധിച്ചായിരുന്നു ക്യാമ്പ്. വയനാട് തിരുനെല്ലിയിൽ വാക്കുതർക്കത്തിനിടയിൽ മർദ്ദനമേറ്റ യുവാവ് മരിച്ചു. തിരുനെല്ലി കാളാങ്കോട് കോളനിയിലെ ബിനു ആണ് മരിച്ചത്. മരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ അയൽവാസികളായ മോഹനൻ, ചന്ദ്രൻ എന്നിവർ തിരുനെല്ലി പോലീസ് കസ്റ്റഡിയിൽ. അമ്മ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ മദേഴ്സ് ഡേയോടനുബന്ധിച്ച് പുരസ്കാരദാന ചടങ്ങ് നടന്നു. തില്ലങ്കേരി ശ്രീനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രമുഖ വിദ്യാഭ്യാസ പ്രവർത്തകൻ എ മൊയ്തീൻ മാസ്റ്റർ, ജൈവ കർഷകൻ എം കെ സുരേഷ് ബാബു, പി വി രമണി എന്നിവർക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. കാസർഗോഡ് വെള്ളരിക്കുണ്ടിൽ 164 കുപ്പി വ്യാജമദ്യവുമായി ഒരാൾ പിടിയിൽ. വെള്ളരിക്കുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തത് കാര്യോട്ടുചാൽ സ്വദേശി ചന്ദ്രശേഖരനെ. കൂട്ടുപ്രതി കാര്യോട്ടുചാൽ സ്വദേശി അറക്കൽ മാത്യു ഓടി രക്ഷപ്പെട്ടു. കാസർഗോഡ് മാലോം യുവശക്തി ക്ലബിന്റെ നേതൃത്വത്തിൽ ഉത്തരമലബാർ വടംവലി മത്സരം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ ഷിനോജ് ചാക്കോ ഉദ്ഘാടനം ചെയ്തു. മത്സരത്തിൽ ക്യാമ്പസ് ഇന്റർനാഷണൽ വെള്ളരിക്കുണ്ട് ചാമ്പ്യന്മാരായി. കാസർഗോഡ് മടിക്കൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ നേതൃത്വത്തിൽ പുഴയോര പഠനയാത്ര നടത്തി. 40 കേഡറ്റുകളും അധ്യാപകരും പഠനയാത്രയിൽ പങ്കെടുത്തു. പുഴയുടെ ജൈവ വൈവിധ്യങ്ങൾ പഠിക്കുകയാണ് ലക്ഷ്യം. കാസർഗോഡ് പഴകിയ മത്സ്യം പിടികൂടി. തമിഴ്നാട്ടിൽ നിന്നെത്തിയ ലോറിയിൽ നിന്ന് പിടികൂടിയത് 200 കിലോ പഴകിയ മത്സ്യം. മത്സ്യം പിടിച്ചെടുത്തത് കാസർഗോഡ് മാർക്കറ്റിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിൽ. എന്റർടൈൻമെന്റ് ന്യൂസ്.
ടെലിവിഷൻ ചരിത്രത്തിൽ പുതുചരിത്രം എഴുതാൻ ഫ്ലവേഴ്സ് ഒരു കോടി ഗെയിം ഷോയിൽ പങ്കെടുത്തവർ ഒന്നിക്കുന്ന സംഗമം നാളെ 12 മണിക്കൂർ പ്രത്യേക ഷോ നാളെ രാവിലെ 11 മുതൽ ഫ്ലവേഴ്സ്. നമ്മുടെ ജീവിതത്തോടൊപ്പം ഒരു കോടി ചേർക്കാൻ വളരെ ഈസി ആണെന്ന് എനിക്ക് മനസ്സിലായി. പതിറ്റാണ്ടുകൾക്ക് ശേഷം പഴയ ആൽബത്തിന്റെ വിവർത്തന പതിപ്പുമായി ക്വീൻ ഗിറ്റാറിസ്റ്റ് ബ്രയാൻ മേ അനദർ വേൾഡിന്റെ പതിപ്പിലൂടെ സ്പാനിഷ് അരങ്ങേറ്റം. 1998 സോളോ ആൽബത്തിന്റെ പുത്തൻ പതിപ്പിനായി താരം യാത്ര ചെയ്തത് നിരവധി സ്ഥലങ്ങളിൽ. I think, well, for a number of reasons, it's satisfying for me because I feel I put my heart and soul into these two albums, and a lot more besides the solo material. Factic. ഉത്തരേന്ത്യയിൽ ദളിത് യുവാവിനെ കൂട്ടം ചേർന്ന് മർദ്ദിക്കുന്നു എന്ന തരത്തിലൊരു വാർത്ത പ്രചരിക്കുന്നു. വാർത്തയുടെ സത്യാവസ്ഥ പരിശോധിക്കാം. സർക്കാർ ജോലിയിൽ പ്രവേശിച്ചാലും ഉന്നത ജാതിയിൽപ്പെട്ടവർക്ക് അടിമയായിരിക്കണമെന്ന തലക്കെട്ടോടുകൂടിയാണ് വാർത്ത പ്രചരിക്കുന്നത്. രണ്ടുപേർ ചേർന്ന് ഒരു യുവാവിനെ ചോദ്യം ചെയ്യുകയും അതിനുശേഷം മർദ്ദിക്കുന്നതുമാണ് വീഡിയോയിലുള്ളത്. BJP പ്രവർത്തകർ ദളിത് യുവാവിനെ മർദ്ദിക്കുന്നു എന്ന തരത്തിൽ സമാജ്വാദി പാർട്ടിയും ഈ വീഡിയോ ട്വിറ്ററിൽ പങ്കുവച്ചിരുന്നു. എന്നാൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണ്. വ്യക്തിവിദ്വേഷം കാരണം യുവാവിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് വ്യാജ തലക്കെട്ടോടുകൂടി പ്രചരിക്കുന്നത്. 2022 മാർച്ച് 13 നടന്ന സംഭവത്തിൽ പോലീസ് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മർദ്ദനമേറ്റ യുവാവ് ദളിത് വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയാണെന്നും FIR പരാമർശമില്ല. ഹരിയാനയിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ 5 പരമ്പരാഗത കളികൾ ഉൾപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ. ഗെയിംസിന്റെ ലോഗോ പ്രകാശനം നടന്നു. റഷ്യയുടെ അത്യാധുനിക ടാങ്ക് യുക്രൈൻ അധിനിവേശത്തിനിടെ നശിച്ചെന്ന് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം. യുദ്ധരംഗത്തുള്ളത് റഷ്യയുടെ 100 T90M ടാങ്കുകൾ. വീണ്ടും മിസൈൽ പരീക്ഷണവുമായി ഉത്തരകൊറിയ. ബാലിസ്റ്റിക് മിസൈൽ എന്ന സൂചന. ഈ ആഴ്ച ഉത്തരകൊറിയ മിസൈൽ പരീക്ഷണം നടത്തുന്നത് ഇത് 2ാം തവണ. തമിഴ്നാട്ടിൽ പോലീസ് കസ്റ്റഡിയിലിരിക്കെ യുവാവ് മരിച്ച സംഭവത്തിൽ 2 പോലീസുകാർക്കെതിരെ കേസ്. കേസിന് ആസ്പദമായ സംഭവം നടന്നത് കഴിഞ്ഞ ഏപ്രിലിൽ. ഫിലിപ്പൈൻസിലെ തെരഞ്ഞെടുപ്പിൽ ഫെർഡിനാൻഡ് മാർക്കോസ് ജൂനിയർ ജയത്തിലേക്കെന്ന റിപ്പോർട്ട്. അന്തരിച്ച ഫിലിപ്പീൻസ് ഏകാധിപതി ഫെർഡിനാൻഡ് മാർക്കോസിന്റെ മകനാണ്. തെരഞ്ഞെടുപ്പ് നടന്നത് തിങ്കളാഴ്ച. ന്യൂസിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.